കണ്ണൂർ കോട്ടയിൽ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനാറിൽ എം എൽ എ ആയിരിക്കുന്ന അവസരത്തിൽ അബ്ദുള്ളക്കുട്ടിയുമായി ബന്ധപ്പെട്ട് ഒരു കോടി രൂപയുടെ ക്രമക്കേട് നടന്നു എന്നുള്ള പരാതിയിൽ അന്വേഷണത്തിനും പരിശോധനയ്ക്കുമെത്തിയ വിജിലൻസ് സംഘത്തിന് അബ്ദുള്ളക്കുട്ടി നൽകിയിരിക്കുന്ന വിവരങ്ങൾ വളരെ വലുതാണ് അന്നത്തെ യു ഡി എഫ് മന്ത്രിസഭയിലെ ടൂറിസം മന്ത്രിയായിരുന്ന എ പി അനിൽകുമാറിനും മുഖ്യമന്ത്രി അടക്കമുള്ളവർക്കും ഈ ടൂറിസം മേഖലയിൽ നടന്ന വമ്പൻ തട്ടിപ്പുമായി ബന്ധമുണ്ട് എന്നുള്ള വെളിപ്പെടുത്തലാണ് ഇപ്പോൾ അബ്ദുള്ളക്കുട്ടി നടത്തുന്നത് തനിക്കതിലൊരു എന്ന് അബ്ദുള്ളക്കുട്ടി പറയുന്നു ഞാൻ ഈ ഞാനീ തട്ടിപ്പിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു അയ്യോ പാവത്തിനെ പോലെ പൈസയൊന്നും വേണ്ടാത്ത ഒരാളാണല്ലോ പണം കണ്ടാലേ ഇഷ്ടപ്പെടാത്ത ഒരാളായതുകൊണ്ട് ഈ തട്ടിപ്പൊക്കെ ഇങ്ങനെ കണ്ട് ആ തട്ടിപ്പ് നടത്തിക്കൊള്ളട്ടെ അനിൽകുമാറും ബാക്കിയുള്ളവരും ചേർന്ന് എന്നുള്ള വിധത്തിൽ കണ്ണടച്ചു കൊടുക്കുകയായിരുന്നു എന്നാണ് അബ്ദുള്ളക്കുട്ടി ഇപ്പോൾ പറഞ്ഞു വയ്ക്കുന്നത് അന്നേ അറിയാമായിരുന്നു അത്രേ ഈ കണ്ണൂർ കോട്ടയിൽ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയുമായി ബന്ധപ്പെട്ട് നടക്കുന്നതൊക്കെ തട്ടിപ്പായിരുന്നുവെന്ന് ഒരു ദിവസം മാത്രമേ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ നടക്കുകയുള്ളൂ എന്ന് തനിക്ക് അന്നേ അറിയാമായിരുന്നു എന്നുള്ള നിലയിലാണ് അബ്ദുള്ളക്കുട്ടിയുടെ പ്രതികരണം ഉണ്ടാകുന്നത് ഇവന്മാരൊക്കെ ഏത് കോത്താഴത്തുള്ള രാഷ്ട്രീയക്കാരന്മാരാണ് എന്നുള്ളതാണ് മനസ്സിലാകാത്തത് ജനങ്ങളോട് ഒരു സാമാന്യ പ്രതിബദ്ധതയുള്ള മനുഷ്യരല്ലേ നമ്മൾ രാഷ്ട്രീയക്കാരെന്നൊക്കെ വിളിക്കുന്നത് അവരുടെ പ്രതികരണത്തിലും പ്രവൃത്തിയിലുമൊക്കെ അത്തരത്തിലുള്ള പ്രതിബദ്ധതയുടെ ഒരു നേരിയ അംശമെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കില്ലേ വീട്ടിൽ വിജിലൻസുകാർ കയറി നിരങ്ങിയിട്ട് ഇറങ്ങിപ്പോകുമ്പോൾ ആ കുറിച്ച് എനിക്ക് അഞ്ച് വർഷം മുമ്പേ അറിയാമായിരുന്നുവെന്നും ആ തട്ടിപ്പ് മുഴുവൻ നടത്തിയത് അനിൽകുമാറാണ് എന്നുമൊക്കെ ഒരു ഉളുപ്പുമില്ലാതെ വിളിച്ചു പറയുമ്പോൾ എല്ലാവർക്കും എല്ലാം മനസ്സിലാകുന്നുണ്ട് എന്ന് അബ്ദുള്ളക്കുട്ടി മനസ്സിലാക്കുക ഒരു കോടി രൂപയുടെ ക്രമക്കേടാണ് അബ്ദുള്ളക്കുട്ടിയുമായി ബന്ധപ്പെട്ട് വിജിലൻസിന് ലഭിച്ചിരിക്കുന്ന പരാതിയിലുള്ളത് കണ്ണൂർ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ മുഖാന്തരം കണ്ണൂർ കോട്ടയിൽ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ നടപ്പിലാക്കുന്നതിനായിട്ടുള്ള പദ്ധതി യു ഡി എഫ് സർക്കാരിൻ്റെ അവസാന കാലത്ത് തിരക്ക് പിടിച്ച് കൊണ്ടുവന്ന കുറേ പദ്ധതികളിൽ ഒന്ന് അത് ടൂറിസം വകുപ്പിലെ ഒരു പദ്ധതി ഇത് അങ്ങനെ പല വകുപ്പുകളിലും ഇതുപോലെ തിരക്ക് പിടിച്ച് അവസാനഘട്ടത്തിൽ കുറേ പദ്ധതികൾ കൊണ്ടുവരികയും കുറേ പണം വാരിക്കോരി ചെലവഴിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അങ്ങനെ നടപ്പിലാക്കിയ ടൂറിസം വകുപ്പിൻ്റെ പദ്ധതികളിലൊന്ന് അതാണ് ഒരു കോടിയിലധികം രൂപ ചെലവഴിച്ച് ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രാഥമിക നടപടികൾ എടുക്കുക എന്നുള്ള തരത്തിലുള്ള ആ പദ്ധതി കൊണ്ടുവന്നത് അതിൻ്റെ ഭാഗമായി കുറേ സാധനങ്ങൾ വാങ്ങിക്കൂട്ടി ഒരു കമ്പനിക്ക് അതിൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു പക്ഷേ ഒറ്റ ദിവസം മാത്രം ആ പരിപാടി നടന്നു അതിനുശേഷം ആ ഉപകരണങ്ങളും തുരുമ്പെടുത്ത് നശിച്ചു അതൊക്കെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പല വാർത്തകളൊക്കെ വന്നിരുന്നു പക്ഷേ ഉപകരണങ്ങൾ തുരുമ്പെടുത്ത് നശിച്ചു പോയതാണ് പിന്നെ കണ്ണൂർ കോട്ടയിൽ അങ്ങനെ ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ നടത്തിയതുകൊണ്ട് ടൂറിസം വകുപ്പിന് എന്തെങ്കിലും മെച്ചം അതുകൊണ്ട് ഉണ്ടാകില്ല എന്നുള്ളതിനാൽ ആ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ടൂറിസം വകുപ്പ് തയ്യാറായതുമില്ല അപ്പോൾ ആവശ്യമില്ലാത്ത ഒരു പരിപാടിയായിരുന്നു അവിടെ ഈ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നടപ്പിലാക്കാൻ ശ്രമിച്ചത് എന്നുള്ളത് ഒന്ന് അതിൻ്റെ പേരിൽ ഒരു തട്ടിക്കൂട്ട് കമ്പനിയെയാണ് ഏർപ്പാടാക്കിയത് എന്ന് അന്ന് ആ പദ്ധതിക്ക് ചുക്കാൻ പിടിച്ച എം എൽ എ ആയിരുന്ന അബ്ദുള്ളക്കുട്ടി പറയുന്നു എന്നിട്ട് അബ്ദുള്ളക്കുട്ടി തന്നെ പറയുന്നു ആ തട്ടിക്കൂട്ട് കമ്പനിക്ക് ഇത് കൊടുത്തതും ഈ ഉപകരണങ്ങൾ വാങ്ങിച്ചതിൽ ക്രമക്കേട് നടത്തിയതുമെല്ലാം അനിൽകുമാറാണ് എന്ന് അപ്പോൾ ടൂറിസം വകുപ്പിൽ കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് നടപ്പിലാക്കിയ പരിപാടികളൊക്കെ തട്ടിപ്പായിരുന്നു എന്ന സൂചന കൂടിയാണ് അബ്ദുള്ളക്കുട്ടി നൽകുന്നത് ഇതേപോലെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയ്ക്ക് പലയിടങ്ങളിലും പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട് ആ പദ്ധതികളിലെല്ലാം ഇതുപോലെ തട്ടിക്കൂട്ട് കമ്പനിക്കാണ് അതിൻ്റെ ചുമതല നൽകിയത് എന്നും അത് വലിയ പണമടിച്ചു മാറ്റലിലേക്ക് വഴി വഴിവച്ചിട്ടുണ്ട് എന്നുമുള്ള സൂചന തന്നെയാണ് അബ്ദുള്ളക്കുട്ടി നൽകുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് വിജിലൻസ് ഈ ഒരു കോടിയുടെ കഥ അന്വേഷിച്ച് ചെന്നതാണ് വിജിലൻസിന് മുന്നിലേക്ക് ഇപ്പോൾ ഒരു വലിയ വാതിൽ തുറന്നിടുകയാണ്